ഹലോ, അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചെറുപയറാണ്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊരു അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. അപ്പം നമ്മൾ കുതിർത്തി എടുത്തിട്ടുള്ള ചെറുപയർ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചെറുപയർ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്കിതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു മൂന്നോ നാലോ വിസിൽ അടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ചെറുപയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര കൂടി ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് ശർക്കരയുടെ അച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യത്തിനൊക്കെ നല്ലോണം ഉടഞ്ഞും കിട്ടിയിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം നമ്മൾ ചെറുപയർ വേവിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കരയുടെ പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കരയുടെ പാനിയും ചെറുപയറും ഒന്ന് മിക്സായി വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പാലും ശർക്കരയും ചെറുപയറും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം, ഒന്ന് മിക്സായി വരണം. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് ഇങ്ങനെ കുക്കർ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചെറുപയർ പായസം, പരിപ്പ് പായസം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് വേറൊരു പാന് വെച്ചിട്ട് ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിലും അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചുക്ക് പൊടിയാണ്. അത് നമ്മുടെ ഉണങ്ങിയ ഇഞ്ചിയില്ലേ, അത് പൊടിച്ചെടുത്തതാണ്. അതൊരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയൊരു 1 ഗ്ലാസ്സിൽ തേങ്ങാപ്പാൽ ആണ് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പായസം തിളപ്പിക്കുന്നൊന്നുമില്ല. നമ്മൾ ഇത് ഓഫ് ചെയ്യുകയാണ് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ അധികം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചെറുപയർ പായസമാണ്. നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ സേമിയ പായസത്തിനെക്കാട്ടിയും എല്ലാത്തിനെക്കാട്ടിയും ശർക്കര ഇട്ട് വെക്കുന്ന പായസം വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റും അഭിപ്രായപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം കേട്ടോ.